ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയെ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം അധ്യായം നാലാം സ്കന്ധം രണ്ടാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. ജന്മാദി കാരണ നിരൂപണം. വ്യാസഭഗവാൻ ജനമേജയനോടുള്ള ഉത്തരമാണ്. വ്യാസ ജനമേജയൻ്റെ ചോദ്യത്തിന് വ്യാസഭഗവാൻ പറഞ്ഞ ഉത്തരം സൂതൻ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നൈമിശാരണ്യത്തിലെ സൂതൻ എന്താ ജനമേജയൻ ചോദിച്ചത്, എന്താ ഈശ്വരന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് എന്നൊക്കെയാണ് ചോദിച്ചത് സൂതൻ. ഏവം ചോദിക്കവേ വ്യാസൻ ധീമാൻ സത്യവതി സുതൻ പുരാണത്തിൻ സംശയങ്ങൾ അറുക്കും വണ്ണമിങ്ങനെ പരീക്ഷിത്തിൻ്റെ മകനാം ഭൂപാലൻ തന്നോടോതിനാൻ. വ്യാസൻ രാജൻ ചൊല്ലേണ്ടതെന്തീ ഞാൻ കർമ്മത്തിൻ പോക്കു ദുർഗ്രഹം. കർമ്മത്തിൻ്റെ പോക്ക് ദുർഗ്രഹമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് വ്യാസഭഗവാൻ പോലും പറയണു. വിണ്ണോർക്കുമറിയാ പിന്നെ എന്തീ മാനവർ തൻ കഥാദേവന്മാർക്ക് പോലും അറിയില്ല അത്. ത്രിഗുണാത്മകമീ വിശ്വം എന്നു തൊട്ടുത്ഭവിച്ചിതോ ഉറപ്പിക്കാം അന്നു തൊട്ടു കർമാധീനമതെന്നതായി. ആദ്യന്തമറ്റ ജീവങ്ങൾ കർമ്മവിത്തിൽ മുളച്ചവ പല യോനിയിലും വീണ്ടും വീണ്ടും ഉണ്ടായി നശിക്കയാം. ദേഹബന്ധം വരാനൂനം കർമ്മബന്ധം നശിക്കുകിൽ ശുഭം പിന്നീട ശുഭവും മിശ്രമിങ്ങനമോ വിധം. കർമ്മബന്ധം നശിച്ചാൽ ശുഭം വരും അല്ലെങ്കിൽ അശുഭം. കർമ്മം നിറഞ്ഞതീ വിശ്വമെന്നു തത്വജ്ഞർ ചൊൽകയാം. സഞ്ചിതം പിന്നെയോ പ്രാരബ്ധങ്ങളും വർത്തമാനവും ഈ വിധം മൂന്നുതാൻ കർമ്മബന്ധം ദേഹത്തിനുള്ളതും. മുമ്പ് പറഞ്ഞതാണ് മൂന്ന് കർമ്മമുണ്ട്. സഞ്ചിത കർമ്മം അനേക ജന്മങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപത്തിൻ്റെയോ പുണ്യത്തിൻ്റെയോ ഫലം ആ കർമ്മം. പാപകർമ്മങ്ങളും ഉണ്ടാവും പുണ്യകർമ്മങ്ങളും ഉണ്ടാവും. ആ കർമ്മം കൊണ്ട കർമ്മങ്ങളും കൊണ്ടാണ് നമ്മൾ ജനിക്കണേ. ജനിച്ച അല്ലെങ്കിൽ ഗർഭാവാസം തൊട്ട് തുടങ്ങിയിരിക്കും അതിൻ്റെ ഫലം അനുഭവിക്കല്ലേ. അത് പ്രാരബ്ധ കർമ്മം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യണ കർമ്മങ്ങൾ വർത്തമാന കർമ്മം. സഞ്ചിതം പിന്നെയോ പ്രാരബ്ധങ്ങളും വർത്തമാനങ്ങളും ഈ വിധം മൂന്നുതാൻ കർമ്മബന്ധം ദേഹത്തിനുള്ളതും. ബ്രഹ്മാതിസ്തംഭ പര്യന്തമെല്ലാം തദ്വശകം നൃപ സുഖം ദുഃഖം മൃത്യുജര ഹർഷശോകാദിയും തഥാ കാമം ക്രോധം ലോഭമേഹം സർവദേഹഗുണങ്ങളും കർമാധീനങ്ങളായാർക്കും സംഭവിക്കുന്നു ഭൂപദേ. രാഗദ്വേഷാദിഭാവങ്ങൾ വിണ്ണിലും സംഭവിച്ചിടും പക്ഷികൾക്കും മൃഗങ്ങൾക്കും നരർക്കും വിണ്ണവർക്കുമേ. പൂർവജന്മങ്ങളിലെഴും സ്നേഹവൈരങ്ങളൊത്തുതാൻ ദേഹമൊപ്പം ജനിക്കുന്നു വികാരങ്ങളശേഷവും. കർമ്മബന്ധങ്ങളില്ലാതെ ജനിക്കില്ലൊരു വസ്തുവും. സൂര്യൻ ചുറ്റുന്നതും ചന്ദ്രൻ ക്ഷയിക്കുന്നതും അവിധം. രുദ്രൻ കപാലം കയ്യേന്തുന്നതും അക്കർമ്മമൊന്നിനാൽ. ആദ്യന്ത മറ്റൊരീ കർമ്മം ഉൽപ്പത്തിക്കുള്ള കാരണം അക്കാരണത്താൽ താൻ വിശ്വം സമസ്തം ശാശ്വതം നൃപ നിത്യാനിത്യ വിചാരത്തിൽ മുഴുകിത്താൻ കഴിക്കലും. മുനിമാരുമതിൻ നിത്യാനിത്യത്വമറിയാത്തവർ മായ നിൽക്കുന്നിടത്തോളം പ്രപഞ്ചം കാണുന്നു സത്യമായി. കാരണം നിൽക്കയോ കാരണം നിൽക്കവേ കാര്യമില്ലെന്നോ താവതോ നൃപ. മായയല്ലോ നിത്യ സർവത്തിനും കാരണമായതും. അതിനാൽ കർമ്മമാം ബീജം നിത്യമെന്നോർപ്പു ബുദ്ധിമാൻ. നാനാധർമ്മമയം നാനായോനിയിൽ സതതം നൃപ ഇക്കർമ്മബന്ധത്താലത്രേ ജഗത്തൊക്കെ ഭ്രമിപ്പതും. ഇച്ഛയാണെങ്കിൽ ഉഗ്രതേജസ്സാം ഇച്ഛയാലാണെങ്കിൽ ഉഗ്രതേജസ്സാം വിഷ്ണു കൂടിയും
യുഗംതോറും നീചയോനികളിൽ ചെന്നു പിറക്കുമോ? വൈകുണ്ഠാവാസവും നാനാസുഖഭോഗങ്ങളും നൃപ വെടിഞ്ഞു വിൺമൂത്രഗേഹവാസമാരാൻ കൊതിക്കുമോ? സുഖവാസനം സുഖാസനം ജലക്രീഡാ പൂവിറുത്തു കളിക്കലും വിട്ടേതു ബുദ്ധിമാൻ ഗർഭഗൃഹവാസം കൊതിച്ചിടും. ഹംസതൂലീ നിർമ്മിതമാം പട്ടുഭൂമ്യത്ത വിട്ടഹോ തലകീഴായുള്ള വാസം ബുദ്ധിയുള്ളോൻ കൊതിക്കുമോ? നാനാരസങ്ങൾ ഉൾത്തിങ്ങും പാട്ടുമാക്കൊട്ടുമാട്ടവും വെടിഞ്ഞാർ നരകം വാഴാനുള്ളുകൊണ്ടും നിനപ്പതും ആഴിമങ്കക്കെഴും നാനാവശ്യഭാവരസങ്ങളെ വിട്ടുമിൺമൂത്രപാനത്തെ ബുദ്ധിയുള്ളോൻ കൊതിക്കുമോ? മുപ്പാരിലും ഗർഭവാസത്തെക്കാളില്ലൊരു ദുഃഖവും അതു പേടിച്ചു താൻ ചെയ്വൂ മുനിമാർ ദുസ്തരം തപം അതു പേടിച്ചു താൻ നാടും സുഖവും വിട്ടു കാടകം പോകുന്നു വിജ്ഞരതിനെ ഏതു മൂഢൻ കൊതിച്ചിടും. ദേഹം തുളയ്ക്കും കൃമികൾ ചോടെ ജഠരവന്നിയും ചുറഞ്ഞു ഞെക്കും വപയും ഗർഭത്തിൽ സുഖമെന്തുവാൻ അതിൽ ഭേദം കൈവിലങ്ങാണതിൽ ഭേദം തുറുങ്കുതാൻ ഗർഭാവാസം ഞൊടിയിട പോലും സുഖമായി വരാ. ഗർഭത്തിലെ പത്തുമാസം തീർപ്പതെത്ര ഭയങ്കരം ഇറുങ്ങിയോ നീ യന്ത്രത്തിലിറങ്ങലതി ദുസ്സഹം. വിശപ്പോ ദാഹമോ നോവോ വന്നാലും പരതന്ത്രനായി മിണ്ടാതെ അജ്ഞനായി കേഴും ശിശുവിൻ ദശ ദുസ്സഹം. വിശന്നുകരയും ബാലൻ തന്നെ കണ്ടമ്മ ഖിന്നയായി മരുന്നു നൽകാൻ തുനിയും രോഗം താനെന്ന ചിന്തയാൽ. കുട്ടിക്കാലത്തേവമുണ്ടാമല്ലോ കഷ്ടം പലവിധം എന്തു സൗഖ്യം കണ്ടു ജന്മമിച്ചിക്കേണ്ടു മനീഷികൾ. പിന്നോരുമ തനുസ്യൂത സുഖഭുക്തി വെടിഞ്ഞൊരാൾ കൊതിക്കുമോ? മൂഢനെന്നെ പോരിൽ ക്ഷീണിച്ചു കേഴുവാൻ ബ്രഹ്മാദിദേവന്മാരെല്ലാം ഏതുകൊണ്ടും നൃപോത്തമാ ഭുജിപ്പൂ സുഖദുഃഖങ്ങൾ സ്വസ്വകർമ്മങ്ങൾ കൊണ്ടു താൻ. ദേഹമുണ്ടെങ്കിലോ ദേവതിര്യം മർത്യർക്ക ശേഷവും നല്ലതോ ചീത്തയോ തിന്നേ തീരൂ കർമ്മങ്ങൾ തൻ ഫലം. എന്താ പറയണച്ചാല് അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ശിശുവാണെങ്കിലോ വിശന്നാലും കരയും ഉറക്കം വന്നാലും കരയും. അമ്മ വിശന്നിട്ട് കുട്ടി വിശന്ന് കരയുമ്പോൾ അമ്മ ചിലപ്പോൾ വിചാരിക്കും വല്ല വയറുവേദനയൊക്കെയാണോ എന്നിട്ട് മരുന്ന് കൊടുക്കാൻ നോക്കും. അതൊന്നുമല്ല, കുട്ടിക്ക് വിശന്നിട്ടുള്ള കരച്ചിലാണേ. അപ്പം അങ്ങനെ വളരെ പരതന്ത്രനാണ് ശിശു. അങ്ങനെ വളരും, എങ്ങനെയായാലും ജനിച്ചാൽ പിന്നെ ദുഃഖം തന്നെ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? അത് ഇഷ്ടമല്ലാത്ത കാരണമാണ് മഹർഷിമാർ കാട്ടിൽ പോയി തപസ് ചെയ്യണത്. ഇനി ജന്മമേ വേണ്ട, അങ്ങനെയുള്ള അവസ്ഥ വരണേ, മോക്ഷം കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ് മഹർഷിമാർ തപസ് ചെയ്യണത്. ഭുജിപ്പൂ സുഖ ദുഃഖങ്ങൾ സ്വസ്വകർമ്മങ്ങൾ കൊണ്ടു താൻ. ദേഹമുണ്ടെങ്കിലോ ദേവതിര്യം മർത്യർക്ക ശേഷവും നല്ലതോ ചീത്തയോ തിന്നേ തീരൂ കർമ്മങ്ങൾ തൻ ഫലം. ഈ കൊന്നാൽ പാപം തിന്നു തീരുന്ന ചിലവർ വ്യാഖ്യാനിക്കും. തിന്നു തീരുന്നല്ല, കൊന്നാൽ കൊന്ന പാപം തിന്നേ തീരൂ, നമ്മൾ അനുഭവിക്കണം ആ പാപം, നമ്മൾ അനുഭവിച്ചന്നെ തീരുള്ളൂന്ന്. നരൻ പ്രാപിക്കും ഇന്ദ്രത്വം തപോയജ്ഞാദിയാൽ തഥാ പുണ്യക്ഷയത്താൽ നിശങ്കം വീഴുകയും ചെയ്യും ഇന്ദ്രനും. ഇന്ദ്രൻ്റെ അവസ്ഥ കിട്ടും എങ്ങനെയായാലും തപസ്സും യജ്ഞമൊക്കെ ചെയ്താൽ. പുണ്യം ക്ഷയിച്ചാലോ? ഇന്ദ്രനായാലും വേണ്ടില്ല, അധപ്പതിക്കും, ഭൂമിയിൽ വന്ന് എവിടെയെങ്കിലും ജനിക്കും. രാമാവതാരം വന്നപ്പോൾ വിണ്ണോർ മൊച്ചകളായി തഥാ യാദവന്മാരുമായി വിണ്ണോർ കൃഷ്ണനു തുണയേകുവാൻ. ഏവം ഹരി യുഗം തോറും അവതാരം പലേ തരം ബ്രഹ്മപ്രേരണയാൽ ചെയ്വൂ ധർമ്മ സംരക്ഷണത്തിനായി. വീണ്ടും വീണ്ടും തേരുരുൾ പോൽ നാനായോനിയിലും ഹരി ചെയ്യുന്നു ഭഗവാൻ അത്ഭുതാവതാരങ്ങൾ ഭൂപതേ. അംശാംശത്താൽ മന്നിലേവം ജന്മമാർന്ന പരാത്പരൻ
ചെയ്യുന്നു ദൈത്യവധമാം കർമ്മമെന്നും കുരുദ്വഹ ഇനി ചൊല്ലിത്തരാം കൃഷ്ണാവതാരചരിതം ശുഭം പിറന്നു യദുവംശത്തിൽ ഭഗവാൻ വിഷ്ണുകൃഷ്ണനായി കശ്യപൻ തന്നം ശമത്രേ വസുദേവൻ പ്രതാപവാൻ പൂർവശാപാനുഭാവത്താൽ പിറന്നാൻ ഗോപനായവൻ. അപ്പോൾ വസുദേവൻ കശ്യപൻ്റെ അംശാവതാര. ഉണ്ടായി പോൽ കശ്യപനു ഭാര്യമാരായി രണ്ടുപേർ, ഒരുത്തി തൻ പേരതിഥി മറ്റേവൾ സരസാഭിധ. കോപിച്ചു വരുണൻ പണ്ടു ശപിച്ചാൻ, അതിനാലവർ പിറന്നുപോൽ ദേവകിയായി തഥാ രോഹിണിയായുമേ. കശ്യപൻ്റെ ഭാര്യമാരിലെ അതിഥിയും സരസയും അവരെ വരുണൻ്റെ ശാപം കൊണ്ട് ദേവകിയായിട്ടും രോഹിണിയായിട്ടും ജനിച്ചു. രാജാവ് അതായത് ജനമേജയൻ, മഹാത്മാവാം കശ്യപർഷി ചെയ്തൊരപാപമെന്തുവാൻ, മഹാമതേ ഭാര്യമാരൊത്തെന്തവൻ ശബ്ദനാകുവാൻ. വൈകുണ്ഠത്തിൽ താർമകളൊത്തരുളും പൂർണനാം ഹരി, ഗോകുലത്തിൽ പിറക്കാനുള്ളൊരു ഹേതുവുമോദണം. ആദിനാരായണൻ സർവാധാരൻ അവ്യയനാം ഹരി, ആർക്കും വിധേയനല്ലോ ഭഗവാൻ ദേവനായകൻ. അവനെങ്ങനെ തൻ ഗേഹം വിട്ടു മാനുഷയോനിയിൽ പിറന്നു കർമ്മവാനെപ്പോൽ, അതാണ് സംശയം മുനേ. മർത്യഗേഹം പൂണ്ടു ചെയ്വു പരിഹാസ്യ പ്രവൃത്തിയും, ദുഷ്ടമാനുഷജന്മം പൂണ്ടുൾക്കൊള്ളു ഫലഭാവവും. കാമം ക്രോധം മോഹശോകമാത്സര്യങ്ങളും അവിധം, സുഖം ദുഃഖം ഭയം ദൈന്യം ആർജവം പ്രീതിയും തഥാ, പോഷണം ചലനം താപം വിമർശം ഡംഭുരക്കലും, പാപവും പുണ്യവും തഥാ, ലോഭവും ദംഭവും പിന്നെ കള്ളവും വ്യസനങ്ങളും, ഭാവങ്ങളേവമിനിയുമുണ്ടാവും മർത്യനാവുകിൽ. മനുഷ്യന്മാർക്കിടെ ഈ ഭാവമൊക്കെ ഭഗവാൻ കൃഷ്ണൻ സ്വീകരിച്ചുവോ? എന്തൊക്കെ? കാമം ക്രോധം മോഹം മതമത്സര്യങ്ങൾ സുഖം ദുഃഖം ഭയം ദീനത ആർജവം പ്രീതി. ആർജവം എന്ന് പറഞ്ഞാൽ സത്യസന്ധ നേർബുദ്ധിയാണ് ആർജവം. ഡംഭ് അഹം കേമത്തം പറയല്ലേ, പാപം പുണ്യം ഇതൊക്കെ, പിശുക്ക് കൊതി കള്ളങ്ങൾ വ്യസനങ്ങൾ എന്നിങ്ങനെ എന്തൊക്കെ ഭാവമുണ്ട് മനുഷ്യനായാൽ. അനശ്വരം സുഖം മുറ്റും വെടിഞ്ഞു ഹരി എങ്ങനെ, ഭാവങ്ങളേവ മുൾത്തിങ്ങും നരജന്മം വരിച്ചതും. ആ സുഖമായിട്ടുള്ള വൈകുണ്ഠാവാസം വെടിഞ്ഞിട്ട് ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെയാണ് ഈ മനുഷ്യനായിട്ട് അവതരിക്കാൻ കാരണം എന്താ? മർത്യജന്മത്തിലീ മണ്ണിൽ സുഖമെന്തേ മുനീശ്വര, ഭഗവാൻ ശ്രീവിഷ്ണു ഗർഭാവാസമെന്തേ വരിക്കുവാൻ. ഗർഭദുഃഖം ജന്മദുഃഖം പിന്നെ ശൈശവദുഃഖവും, ശൈശവത്തിൽ യൗവനത്തിൽ കാമദുഃഖം പിന്നെ ഗാർഹസ്ഥ്യദുഃഖവും. നരജന്മത്തിൽ ഇമ്മട്ടിലുണ്ടല്ലോ പല ദുഃഖവും, എന്നിട്ടുമെന്തേ ഭഗവാൻ വീണ്ടും വീണ്ടും പിറക്കുവാൻ. പരാത്പരൻ വിഷ്ണു രാമനായിട്ടവതരിക്കയാൽ, കൊടുതാമഴലെന്തെല്ലാം തിന്നു വൻകാട്ടിൽ വാണവൻ. സീതാവിരഹവും ദൈത്യരോടടിക്കടി യുദ്ധവും പൊറുക്കാനിടയായി, ഭാര്യാത്യാഗവും കൂടിയ മഹാൻ കൃഷ്ണനായി പിറന്നന്നോ ജന്മം കല്ലറ തന്നകം. ഗോകുലത്തിൽ ചെന്നു പിന്നെ മാടുമേച്ചു നടക്കലും, കംസനിഗ്രഹവും ദ്വാരകയ്ക്കകം ചെന്നൊളിക്കലും, കഷ്ടങ്ങൾ വലതീവണ്ണം കൃഷ്ണനും പൂണ്ടതെങ്ങനെ. സ്വേച്ഛയാൽ ഈ വിധം ദുഃഖം വിജ്ഞനാമാർക്കൊതിച്ചിടും, സംശയം തീർക്ക സർവജ്ഞ മനഃശാന്തി ലഭിക്കുവാൻ. മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളെ കാട്ടിൽ 14 കൊല്ലം താമസിച്ചു, സീതയെ കൊണ്ടുപോയി രാവണൻ കട്ടുകൊണ്ടുപോയി, യുദ്ധം അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, എന്നിട്ടോ സുഖമായി താമസിക്കാൻ പറ്റിയോ? കുറച്ചു കാലം താമസിച്ചപ്പോഴേക്കും സീതയെ ത്യജിക്കേണ്ടി വന്നു. അങ്ങനെ എന്തൊക്കെ ദുഃഖം. ശ്രീകൃഷ്ണനായപ്പോഴോ കല്ലറയില ജനനം, പിന്നെയോ ഗോകുലത്തിൽ ചെന്നു. അപ്പോൾ പണിയെന്താ? കന്നിനെ മേക്കൽ.
പിന്നെ കംസനെ കൊല്ലേണ്ടി വന്നു. അത് കഴിഞ്ഞ് മഥുരയിൽ താമസിക്കാൻ പറ്റുമോ? ഇല്ല, ജരാസന്ധൻ ആക്രമിച്ച് ആക്രമിച്ചൊടുക്കം ദ്വാരകയിൽ പോയിട്ട് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ എന്തൊക്കെ ദുഃഖം അനുഭവിച്ചു. ഇങ്ങനെ ഉള്ള കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചത്? അതിൻ്റെ എൻ്റെ സംശയം തീർത്തു തരൂ എന്ന് പറയണേ ജനമേജയൻ വ്യാസനോട്. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം നാലാം സ്കന്ധം ജന്മാദി കാരണ നിരൂപണം എന്ന രണ്ടാം അധ്യായം സമാപ്തം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.